ഡീസൽ വില സെഞ്ചുറി അടിച്ചതിലുള്ള ആഘോഷങ്ങൾ പല വിധത്തിലാണ്. ഘോഷയാത്രയും പായസ വിതരണവും പടക്കം പൊട്ടിക്കലും എന്നുവേണ്ട മധുരപലഹാര വിതരണവും നടക്കുന്നു. എല്ലായിടത്തും ഡ്രൈവർമാരും വാഹന ഉടമകളും നേതൃത്വം നൽകുമ്പോൾ നാട്ടുകാരും പങ്കാളികളാവുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്ന ഈ ക്രൂരതയോട് മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കാത്തതിലുള്ള അമർഷവും ഇവർ പ്രകടമാക്കുന്നു. സമരം ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഈ മധുരമായ പ്രതിഷേധം എന്നാണ് ഇവർക്ക് പറയാനുള്ളത്. മലയോര മേഖലയിലെ പ്രധാന ടൗണായ പെരുമ്പടവയിൽ നടന്ന പ്രതിഷേധ ഘോഷയാത്രയിൽ ഒരു നാട് മുഴുവൻ അണിചേർന്നു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്ര ടൗൺ ചുറ്റി പെട്രോൾ പമ്പിലെത്തി. പെട്രോൾ പമ്പിൽ വെച്ച് പായസ വിതരണം നടത്തി. പാലക്കാട് പെട്രോൾ പമ്പിൽ വരുന്നവർക്കൊക്കെ മിഠായി വിതരണം ചെയ്താണ് ഡീസൽ വില 100-ൽ എത്തിയതിനെ വരവേറ്റത്. അപ്പോൾ ഡീസൽ 100 രൂപ കഴിഞ്ഞതിൻ്റെ പേരിൽ പമ്പിലെ ജീവനക്കാർക്കും വരുന്നവർക്കെല്ലാം കൂടി ഓരോ മിഠായി കൊടുത്ത് ഞങ്ങൾ സന്തോഷം പങ്കിടാൻ പോവുകയാണ്. ഒരു മധുര പ്രതിഷേധം എന്ന രീതിയിൽ. ഞാനൊന്നും മിണ്ടുന്നില്ലേ, എന്നോടൊന്നും ചോദിക്കല്ലേ, പ്രതികരിക്കാൻ ഭയമാണെന്ന് രാജ്യദ്രോഹിയാക്കിയിടില്ലേ, ഞാനൊന്നും മിണ്ടുന്നില്ലെന്നേ. ഇന്നിവിടെ ബസ് സ്റ്റോപ്പിലുള്ളവർക്കും ഈ ഡീസൽ അടിക്കാൻ പെട്രോൾ അടിക്കാൻ വരുന്ന എല്ലാവർക്കും ഒരു മധുരം കൊടുത്ത് ഞങ്ങളത് സന്തോഷം പങ്കിടാൻ പോവാണ്. എല്ലാവരും കാണും, സന്തോഷിക്കും എല്ലാവരും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കേക്ക് മുറിച്ചാണ് തങ്ങളുടെ നിരാശയും സങ്കടങ്ങളും പങ്കുവച്ചത്. നമ്മുടെ സന്തോഷം കൊണ്ട് മുറിച്ചതല്ല, ഡീസലിന്റെ വില വർദ്ധന എല്ലാവർക്കും പറയുന്നതാണ്. സാധാരണ ഇപ്പോൾ ഈ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡീസലിന്റെ പെട്രോളിന്റെ വില, അപ്പൊ അതിന് ഡ്രൈവർമാരെ പേര് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിട്ട് നമ്മുടെ സങ്കടം കൊണ്ട് നമ്മൾ എല്ലാവരും ചെറിയൊരു പൈസ ഇട്ടിട്ട് അങ്ങനെ നമ്മളെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇരുന്ന് ഒരു കേക്ക് മുറിച്ചതാണ്. ഇന്ധന വിലയത് കൂട്ടിയാലെന്താ, പാചക വിലയത് കുതിച്ചാലെന്താ, അടുപ്പിലേക്ക് വെള്ളമൊഴിച്ചിട്ട് അടുക്കളയും പൂട്ടിയാലെന്താ, ഞാനൊന്നും മിണ്ടുന്നില്ലെന്നേ. ഇന്ധന വില വർധന കൊണ്ട് ജനം പൊറുതിമുട്ടുകയാണ്. തങ്ങളുടെ സങ്കടങ്ങൾ ആരും കേൾക്കാനില്ല എന്ന അരക്ഷിതാവസ്ഥയിലാണ് ജനങ്ങൾ. സമരമുറ കൊണ്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മധുര പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കോവിഡ് രോഗമുക്തി നിരക്ക് കൂടുന്നു. മോളെ മാസ്ക് എടുത്തില്ലല്ലോ, പരീക്ഷ ടെൻഷനിലെ നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി, പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നടന്നതിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ, രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ. ഇപ്രാവശ്യവും എം കോമിനും എം എക്കും റാങ്ക് മുഴുവൻ നടന്നതിലല്ലേ. പിന്നല്ലാതെ ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നടന്നതിലെ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് 1-ാം റാങ്ക് നേടിത്തന്നത്. നടന്നതിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് എം കോമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി എം എ എം കോം റാങ്കുകൾ ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ്.